അപ്പോൾ എന്നല്ല ചങ്ക് കൂടാരൻ കടന്നുമാൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വള്ള ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് വിഴിഞ്ഞത്തുണ്ടോന്ന് അതിൻ്റെ കൂടെ വേണ്ട കരമടിയുടെ വീഡിയോയും കൂടി. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എന്നെ പറ്റുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. കടല് നല്ല രീതിയിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടാണ് പോവാൻ. കടലുണ്ട, വലിയ കടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒന്നുകൂടെ ഇഞ്ചിന് സ്റ്റാർട്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, കുറച്ച് പേരാണ്, അതായത് 4 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇറക്കാൻ സമയം വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വള ഇറക്കുന്നതിനിടയിൽ കമ്പ, അതായത് കമ്പ വലയുടെ വല വന്ന് നമ്മുടെ വള്ളത്തിന് കുറുകെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വള ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഈ കമ്പ വല വലിച്ച് അപ്പുറത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വലിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ട്രാക്ടർ പോയിട്ട് അവർക്ക് വലിച്ച് സഹായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ നമുക്ക് ഇനിയും വള ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ വള്ളക്കാരങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കമ്പ വല ട്രാക്ടർ അങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അതായത് കൊളുത്ത് ഉപയോഗിച്ച് കയർ വണ്ടിയിൽ കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് തട്ടെത്തിയിട്ടുണ്ട് ചേട്ടാ. തട്ടെത്തിയപ്പോഴാണ് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഇവർ വലിവുണ്ട്. അതെന്ന് പറയുമ്പോൾ അതിടുന്നു ഒരു ഭാഗത്തോട്ട് മൊത്തം എല്ലാ വെള്ളത്തെയും വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയാണ് വലിവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ കമ്പ മൊത്തത്തിൽ വലിച്ചെടുത്തുകൊണ്ടേ പോയി. അപ്പോൾ അതിലെ കൂടെ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് നേരെയാക്കി കൊടുക്കുകയാണ്. ട്രാക്ടർ പോയിട്ട് അങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. ഗൈസ്, അപ്പോൾ നമ്മുടെ മടി നേരെ ഇങ്ങനെ മടിയാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അതായത് വലിവ് കാരണമാണ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ അവർക്ക് വലിച്ച് മേലെ കയറ്റാൻ പറ്റാത്ത സ്ഥലമാണ്. അത് നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ വലിച്ച് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അവർ കമ്പ കെട്ടി, അതായത് മടിയിൽ കമ്പ കെട്ടിയിട്ട് ഇത് അത് വലിച്ച് മേലിൽ കയറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അവിടെ ഒരു എൻഡിൽ നമ്മളെ വണ്ടി വലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് വലിച്ച് കയറ്റിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കണ്ട ആളെയും വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഇവർ അത്രമാത്രം കഷ്ടപ്പാട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവർ ഓരോ സാധനങ്ങളുടെ വലിച്ച് മേലിൽ കയറ്റിയാണ്. കുറച്ച് മൊത്തോലിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മരിയിൽ. വലുതാണ് കോവ എന്ന് പറയുന്നത്. പച്ച നൂലുകൊണ്ട് ചങ്ങല പോലെ ചെയ്തിരിക്കുന്നതാണ് കോവ എന്ന് പറയുന്നത്. കണ്ടാണ് അവർ തൂക്കിയെടുക്കുന്ന പച്ച കളറാണ്. ഇത് നമ്മളെ മടി. മടി എന്ന് പറയുമ്പോൾ അവസാനത്തെ നെറ്റ്, നെറ്റ് വല. ഈ വലയിലാണ് എല്ലാ മീനും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെ ഇവിടെ മടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ എൻ്റെ ഇരിക്കുക. നമ്മളെ ചേട്ടന്മാർ വള്ളം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കാരണം മടി വന്ന് ഇടയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വള്ളം പുറപ്പെടാൻ പറ്റത്തില്ല. ഇത് ഒന്നുമില്ല ചേട്ടാ, കുറച്ചെന്തോ ഉണ്ട്. അവർ കഷ്ടപ്പെട്ടതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് ചിലവിന് വരുമെന്ന് തോന്നുന്നു കേട്ടാ, അതുപോലെ ഒരു കുട്ട വരുമെന്ന് തോന്നി. ഇത്ര മീനാണ് ആകെ ഉള്ളത്. ഗൈസ്, നമ്മൾ ഏകദേശം അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വള്ളം പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അവർ ഒന്നുകൂടെ ഇഞ്ചിൻ സ്റ്റാർട്ടാക്കി കിട്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് വള്ളം പോകുമ്പോൾ കാണാം. ഈ വള്ളത്തിലാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തത്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിലില്ല, ഫേസ്ബുക്കിലുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ കാണാനുള്ള ലിങ്കിൻ്റെ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ കാണാനുള്ളവർ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വള്ളം പിന്നെ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ കോവ ഇടയിൽ കിടക്കുകയാണ്. കോവ വേണ്ട, ഇടയിൽ കിടക്കുകയാണ്. കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തള്ളി വിട്ടാലും വള്ളം പൊട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു കോവ മാറ്റി കൊടുക്കുകയാണ്. വള്ളത്തിലിടയിൽ നിന്ന് കോവ വലിച്ച് മാറ്റി കൊടുക്കുകയാണ്. ഒരു വലിച്ച് കോവ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വള്ളത്തിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ വാങ്ങുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവർ ഇറക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കടലും അതിനനുസരിച്ച് കുറഞ്ഞെന്നാണ് തോന്നുന്നത്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ ഈ ചായൽ നോക്കുകയാണ്. ചായൽ എന്ന് പറയുമ്പോൾ പറ്റിയ സമയം, അതായത് കടല് കുറഞ്ഞിരിക്കുന്ന സമയം നോക്കിയിട്ട് പിന്നെ വള്ളക്കാനുള്ള, അതായത് കടലിലോട്ട് തള്ളി വിടാനുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ അവർ. അപ്പോൾ അവർ നാലാമത്തെ പ്രാവശ്യം പിന്നെ ഇഞ്ചിന് സ്റ്റാർട്ടാക്കി വയ്ക്കുകയാണ്, 4 പ്രാവശ്യം ആയതോടെ. അപ്പോൾ നമ്മുടെ വള്ളം തള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
വേറെ എഞ്ചിന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. വലിയ എഞ്ചിന് സ്റ്റാർട്ടാക്കിയിട്ടില്ല, തറ കട്ടിയാണ് എഞ്ചിന് പൊങ്ങിയിരിക്കണ കണ്ട, എഞ്ചിന് പൊങ്ങിയിരിക്കണ തറ കട്ടിയിട്ടാണ്. അപ്പോഴാണ് എഞ്ചിന് കറക്റ്റായിട്ട് അയ്യോ കടല് ചെറുതായിട്ട് പൊക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വള്ളവും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പിന്നെ വിഴിഞ്ഞത്ത് കൊണ്ടുപോയിട്ട് അവിടെ വള്ളം കെട്ടിയിട്ടിട്ട് തിരിച്ചു വരും, അതായത് എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പണിക്ക് പോകും ഇവർ. അപ്പോൾ നമ്മുടെ വള്ളം താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ. നല്ല രീതിയിൽ കരലടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സമയം നമ്മുടെ വായും പോലെ ഇരിക്കും വള്ളം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയം അധികം കടലിലോട്ട് ഇങ്ങനെ പോകാതിരിക്കുന്നതാണ് സേഫ്. കാരണം നമ്മൾ ഹാർബറിൽ വെച്ചാണ് പണിക്ക് പോകുന്നത്. ഇപ്പോൾ ഇവർ ഹാർബറിൽ വെച്ച് പണിക്ക് പോയിട്ട് ഇപ്പോൾ വള്ളത്തിലെ വലയെല്ലാം കുരുങ്ങിയിട്ട് അഴിച്ച് നേരെയാക്കാൻ വേണ്ടി നേരിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് വള്ളം കൊണ്ട് പിടിച്ചത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അവർ തുടർച്ചയായിട്ട് പിന്നെ വള്ളം വലയൊക്കെ നേരാക്കിയിട്ട് പണിക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ പണിക്ക് പോകുന്ന രംഗമാണ്. അവർ എഞ്ചിൻ രണ്ട് സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൗണ്ടുണ്ട് ചേട്ടാ, എഞ്ചിന് 40 എഞ്ചിനായുണ്ട്. അപ്പോൾ ഇവിടെ അധികം വള്ളങ്ങളൊന്നും പോയിട്ടില്ല, ഒരു വള്ളം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും വിളിങ്ങത്തിൽ നിന്നാണ് പോകുന്നത്. കാരണം ഇവിടെ അധികം വള്ളങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത്. അതല്ല, കടലിൽ പണിയും കുറവാണ്. പണി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പോയി വീഡിയോ എടുത്തിടാനുള്ള പണിയില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും കടലിൽ പണിക്ക് പോയിട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ പണി വന്ന ഉടനെ നമ്മൾ വീഡിയോ തുടങ്ങുന്നതായിരിക്കും, അതായത് കടലിൽ ഉൾക്കടലിൽ പോയിട്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ വള്ളം തള്ളാൻ തുടങ്ങിയിട്ടുണ്ട്, തള്ളി ഇറക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവർ തള്ളി വിടാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വള്ളം ഡബിൾ ഓടിയാണ്, 40 ഇഞ്ചിന് ഇന്ന് പോയി ചേട്ടാ. അയ്യോ കടലിൽ ഇഞ്ചിന് നിന്നുപോയതാണ് പ്രശ്നമായത്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും അവർ വള്ളം പുറപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വേറൊരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.